ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ അഞ്ച് കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച അഞ്ച് കാര്യങ്ങൾക്ക് കോടതിയിൽ നിന്ന് തീർപ്പുണ്ടായിരിക്കുകയാണ്. ഒന്ന്, ഡേറ്റയുടെ സുരക്ഷിതത്വം. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് അതാണ്, ഡേറ്റ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇൻഫോംഡ് കൺസെൻറ്റ്, വ്യക്തിയുടെ സമ്മതപ്രകാരം മാത്രമേ തൻ്റെ ഡേറ്റ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അത് അംഗീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തേത്, കേരള സർക്കാരിൻ്റെ എംബ്ലവും ചിഹ്നങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള സ്പ്രിംഗ്ലർ കമ്പനിയുടെ പ്രചരണ പരിപാടികൾ അത് നിർത്തിവെക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ കാര്യം, വ്യക്തിഗത വിവരങ്ങളുടെ രഹസ്യാത്മകത പൂർണ്ണമായി പാലിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അമേരിക്കൻ കമ്പനി കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ മറ്റാർക്കും കൈമാറരുത് എന്ന് കോടതി നിഷ്കർഷിച്ചിരിക്കുന്നു. ഒരിടക്കാല ഉത്തരവിലൂടെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള 99% കാര്യങ്ങൾക്കും പരിഹാരമുണ്ടായിരിക്കുകയാണ്. ഇനിയും വിശദമായ വാദങ്ങൾ കേട്ടിട്ടായിരിക്കും കോടതി അന്തിമമായ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത്. സർക്കാരിന് മാന്യതയുണ്ടെങ്കിൽ സ്പ്രിംഗ്ലറുമായിട്ടുള്ള കരാർ റദ്ദാക്കണം. സർക്കാരിന് അന്തസ്സുണ്ടെങ്കിൽ ഈ കരാർ റദ്ദാക്കുകയാണ് വേണ്ടത്. കോടതിയുടെ പരാമർശങ്ങളും വാക്കാൽ പറഞ്ഞ കാര്യങ്ങളും കണക്കിലെടുത്താൽ ഈ സർക്കാർ ഇനിയും ഈ കരാറുമായി മുന്നോട്ട് പോകാനുള്ള ധാർമ്മികമായ അവകാശമില്ല. സ്പ്രിംഗ്ലർ അല്ലാതെ മറ്റൊരു കമ്പനി ലോകത്തില്ല എന്ന നിലയിരുത്തലാണ് സർക്കാരിന് വേണ്ടി കോടതിയിൽ വാദിച്ചത്. COVID-19 എന്ന ഈ മഹാദുരന്തത്തെ നേരിടാൻ ഇവരില്ലെങ്കിൽ സാധ്യമല്ല എന്നുള്ള നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് ഡേറ്റ അനാലിസിസിന് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ കമ്പനിക്ക് വേണ്ടി വാദിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നറിയേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയ പ്രതിബദ്ധത ഈ കമ്പനിയോട് എന്താണ് സർക്കാരിനുള്ളത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇടക്കാല ഉത്തരവ് പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി ശരിവച്ചിരിക്കുന്നു. വാക്കാൽ കോടതിയുടെ പരാമർശങ്ങൾ തന്നെ ഈ കരാറിനോടുള്ള അസന്തുഷ്ടിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. വിശദമായി കേസ് ഇനിയും പരിശോധിക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. വിശദമായ വാദം കേട്ട് മാത്രമേ മറ്റ് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധ്യമാവുകയുള്ളൂ. ഏതായാലും സർക്കാരിൻ്റെ കോവിഡിൻ്റെ മറവിൽ നടന്ന സർക്കാരിൻ്റെ ഈ കള്ളക്കളി, ഈ ഡേറ്റ കച്ചവടം ഉൾപ്പെടെയുള്ള അഴിമതി നേരിടാൻ ഇനിയും ഞങ്ങളുടെ മുന്നേറ്റം തുടരും എന്നാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ധാരാളം ഡേറ്റകൾ സ്പ്ലിംഗർ കമ്പനിയുടെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. ഞാൻ അന്തിമ ഈ ഇടക്കാല ഉത്തരവ് കിട്ടിയിട്ടില്ല. ഇടക്കാല ഉത്തരവ് കിട്ടിയ ശേഷം, അത് വിലയിരുത്തിയ ശേഷം നാളെ നിങ്ങളോട് മറ്റ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് കരുതുക.
അത് വിശദമായ വാദം കേട്ട ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക് കോടതി. ഇതൊരു ഇന്റർവ്യൂ ഓർഡറാണ്, ഒരു ഇടക്കാല ഉത്തരവാണ്. ഇടക്കാല ഉത്തരവിൽ ഞങ്ങൾ ഉന്നയിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും ഞാനാണ് ഒരു പരാതി കൊടുത്തയാൾ. എൻ്റെ പരാതി ഫയൽ സ്വീകരിച്ചിരിക്കുന്നു. ഇനി വിശദമായ വാദമുണ്ടാകും. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഏതായാലും ഇടക്കാല ഉത്തരവ് പൂർണ്ണമായും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ഒരു കാലത്തും ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതായി കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറയുന്നത്. ഏതായാലും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞുവെന്നതിൽ സന്തോഷമുണ്ട്. ഈ സർക്കാർ അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് നടത്തിയ അഴിമതിയും അതോടൊപ്പം തന്നെ ചട്ടലംഘനങ്ങളും ആ തെറ്റായ നടപടികളും തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കും. അത് ഉടനെ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം. കാരണം കേരള ഗവൺമെന്റ് പറഞ്ഞു ഈ അമേരിക്കൻ കമ്പനി അല്ലാതെ മറ്റൊരു കമ്പനി ഡേറ്റ അനാലിസിസിന് ഇപ്പോഴില്ല, അതുകൊണ്ട് COVID-19 നേരിടാൻ ഇത് അനിവാര്യമാണെന്ന് പറഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞു അതിനെ മറികടക്കുന്നത് ശരിയല്ല എന്ന്. അപ്പോൾ അമേരിക്കൻ കമ്പനിയുമായി സർക്കാരിൻ്റെ ബന്ധം എത്ര ഗാഢമാണ്! ഇവരല്ലാതെ ലോകത്ത് ആർക്കും COVID-19 വേണ്ടി ഡേറ്റ അനാലിസിസ് ചെയ്യാൻ കഴിയില്ല എന്ന് കേരള ഗവൺമെൻറ് വാദിക്കുമ്പോൾ സർക്കാരും ഈ കമ്പനിയും തമ്മിലുള്ള ബന്ധം എത്ര വലുതാണ് എന്നെല്ലാവർക്കും ബോധ്യപ്പെടും. മറ്റു കാര്യങ്ങൾ, കമ്പനിയുടെ ക്യാൻസലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വിശദമായ വാദം കേട്ട ശേഷമേ കോടതിക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഒരിക്കലുമല്ല. ഇനിയും എന്താ, എന്ത് കരാറ്? കരാറിലെ എല്ലാം കളഞ്ഞല്ലോ. കരാറിൽ ഇനി ഒന്നുമില്ലല്ലോ. കരാറിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുകയാണല്ലോ. കരാറിൽ ഞങ്ങൾ പറഞ്ഞ 5-6 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൽ ഭൂരിപക്ഷം കാര്യങ്ങളും 99% അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായ വാദത്തിന് ശേഷമായിരിക്കും കോടതി തീരുമാനിക്കുന്നത്. ഏതായാലും വിധിന്യായം കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞ ശേഷം, അത് പഠിച്ച ശേഷം ഞാൻ നാളെ നിങ്ങളോട് മറ്റു കാര്യങ്ങൾ. അതൊക്കെ ഞാൻ നാളെ പറയാം. സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. ഹരിപ്പാട് നടന്ന ഈ ഒരു പരിപാടിയിൽ പ്രതിഷേധിക്കാൻ എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തിയിരുന്നു. അവിടെ സിഐ താങ്കളെ ഉൾപ്പെടെ അസഭ്യം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ DGP കാര്യം ചോദിച്ചിരുന്നു, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഹരിപ്പാട് ഉണ്ടായത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. വളരെ ഭീകരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയുണ്ടായി. അതിന് ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അവർ DGPക്കും അതോടൊപ്പം തന്നെ SPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി ഉണ്ടാകണം എന്ന് ഞാനും ആവശ്യപ്പെടുക. മറ്റേ ഇത് വിശദമായി നാളെ പറയാം. കാരണം ഓർഡർ ഒന്ന് വായിക്കണമല്ലോ. ഓർഡർ വായിച്ചതിന് ശേഷം, ഓർഡർ പഠിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ നാളെ തന്നെ നിങ്ങളോട് പ്രതികരിക്കണം. സാഹചര്യത്തിലെ അസാധാരണമായ ഒരു തീരുമാനമായിരുന്നു അത്. ഫലത്തിൽ അംഗീകരിക്കുകയല്ലേ ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത്? കാരണം അതിൽ ഇടപെടാതിരിക്കുകയും അത് സ്റ്റേ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുകൂടി സർക്കാരിന്റെ വാദം. അല്ല, COVID-19 നേരിടാൻ ഈ കമ്പനി തന്നെ അനിവാര്യമാണ് എന്ന നിലയിലാണ് കോടതിയിൽ സർക്കാർ വാദിച്ചത്. ബോംബെയിൽ നിന്ന് ഒരു പ്രത്യേക അഭിഭാഷകയെ തന്നെ കൊണ്ടുവന്നു. ഇനി അതിനെത്ര ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ബോംബെയിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം സൈബർ ലോസിൽ പ്രാവീണ്യമുള്ള ഒരു പ്രഗത്ഭയായ അഡ്വക്കേറ്റിനെ തന്നെ സംസ്ഥാന സർക്കാർ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം എന്ത് ജാഗ്രതയാണ് ഈ കാര്യത്തിലൊക്കെ സർക്കാരിന്? ജനങ്ങളോടില്ലാത്ത ജാഗ്രത ഈ സ്പ്ലിങ്കർ കമ്പനിയോട് എങ്ങനെ ഉണ്ടായതെന്നാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്. ബാക്കി കാര്യം നാളെ പറയാം, ഇത് പരിശോധിച്ച ശേഷം.